വിശ്വം ശ്രീയായിക്കസ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവനായിശോയെ, ലോകം മുഴുവനുമുള്ള രോഗികളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായി വിവിധ ആശുപത്രികളിലും ഭവനങ്ങളിലും രാജ്യങ്ങളിലും കഴിയുന്നവരെയും അവരെ ചികിത്സിക്കുന്നവരെ സഹായിക്കുന്നതിനെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പപ്പായും കാതോലിക്ക ബാവായും എല്ലാ പിതാക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയും വിശ്വാസികളെയും മതാധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകരെയും സൺഡർ സ്കൂൾ കുഞ്ഞുങ്ങളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കണമേ. സകല പരിശുദ്ധന്മാരുമേ ഞങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കണമേ. കാവൽ മലാഖമാരെ ഞങ്ങൾ കോട്ടയായിരിക്കണമേ. കൃപ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി. കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ആറാമത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആറാമത്തെ ഭാഗം കമ്മ്യൂണിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. എന്താണ് കമ്മ്യൂണിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത്? കമ്മ്യൂണിസ്റ്റത്തിൻ്റെ പശ്ചാത്തലം, അദ്ദേഹം അതിൻ്റെ ഉത്ഭവം, ഹേഗലിനെ കുറിച്ച്, മാർക്സിനെ കുറിച്ച്, മാർക്സിൻ്റെ വൈരുദ്ധ്യാത്മ ഭൗതികവാദത്തെക്കുറിച്ച്, പുതുമുതലിനെ കുറിച്ച്, ഭൗമിക പറുദീസയെക്കുറിച്ച്, കാർൾ മാർക്സിൻ്റെ പഠനങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ ആറാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പ്രത്യേകമായ വിധം ചർച്ച ചെയ്യുന്നത്, ഇതൊരു താത്വികമായ ക്ലാസ്സാണ്, നിങ്ങൾക്കറിയാം, ഫിലോസോഫിക്കലായിട്ടുള്ള എക്സോട്ടേഷൻസാണ് കമ്മ്യൂണിസം എന്ന പാഠത്തിൽ കൂടുതൽ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സോഷ്യലിസത്തെക്കുറിച്ച് നമ്മൾ കാണും. കമ്മ്യൂണിസം എന്താണെന്ന് നമ്മൾ പഠിക്കും. കമ്മ്യൂണിസത്തിൻ്റെ പരാജയം എങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ വിശകലനം ചെയ്യും. മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ മാർക്സ് പരാജയപ്പെട്ടു എങ്കിൽ അതെങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കും. വർഗസമര സിദ്ധാന്തം അശാസ്ത്രീയവും വികലവുമാണ് എന്ന് പ്രത്യേകമായിട്ട് നമ്മളെ പരിശോധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്നത്തെ ക്ലാസ് ഗൗരവമുള്ള ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. എന്താണ് ഗൗരവമുള്ള ചർച്ച എന്ന് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ ക്ലാസ് ഇവിടെ നിന്ന് നിങ്ങളുമായി സംവദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാഠഭാഗം നിങ്ങൾ പല ആവർത്തി വായിക്കണം. കാരണം അത്ര ലളിതമായ കാര്യങ്ങളല്ല ഈ പാഠങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. ഗൗരവമുള്ളൊരു വിഷയമാണ്. പല ആവർത്തി വായിച്ചാലേ ഈ ആശയങ്ങളോട് നമുക്ക് പെട്ടെന്ന് സമീപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്താണ് ഈ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യം എന്ന് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പറുദീസ മുതലാളി വർഗം നിലംപൊത്തുന്ന ക്ഷണത്തിൽ സംജാതമാകുന്ന ഒന്നല്ല. കമ്മ്യൂണിസ്റ്റ് പറുദീസ എന്ന് പറയുന്നത് മുതലാളിത്ത വർഗം നിലംപൊത്തുന്ന ക്ഷണത്തിൽ സംജാതമാകുന്നല്ല. വിപ്ലവത്തിനും കമ്മ്യൂണിസ്റ്റത്തിനുമിടയിൽ ഒരിടക്കാല സംവിധാനം അനിവാര്യമാണ്. അതാണ് സോഷ്യലിസം എന്നാണ് ഈ പാഠഭാഗം നമ്മൾ കാണുന്നത്. രാഷ്ട്രീയമായി തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യം, അതാണ് മാർക്സ് ഉദ്ദേശിച്ചത്. ഒരു രാഷ്ട്രം ഒരു ഭരണ സംവിധാനമായി ഏകീകരിക്കുന്ന ഒരു സ്രോതസ്സായി സോഷ്യലിസ്റ്റ് സംവിധാനമായി തുടരണമെന്ന് കാർൾ മാർക്സ് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യവൽക്കരണത്തിൻ്റെ പൂർണ്ണതയെ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയാണ് മാർക്സ് പ്രവചിച്ചത്. കമ്മ്യൂണിസം എന്ന പറുദീസായിക്ക് മുമ്പുള്ള അവസ്ഥയാണ് തൊഴിലാളി നേതൃത്വം നൽകുന്ന സോഷ്യലിസ്റ്റ് ഗവൺമെൻ്റ് എന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നു. അതാണ് ഈ ഭാഗത്ത് നമ്മൾ ആമുഖമായിട്ട് ഈ രണ്ടാം ഭാഗത്ത് ആറാം പാഠത്തിൽ നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ എന്താണ് കമ്മ്യൂണിസം? നമ്മൾ ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് കമ്മ്യൂണിസം നമ്മൾ വ്യക്തമായി പറയുകയുണ്ടായി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരിക്കൽ കൂടെ ഞാനത് സൂചിപ്പിക്കാം. കമ്മ്യൂണിസം മീൻസ് സാമൂഹികത്വം, എല്ലാവരും എല്ലാവർക്കും വേണ്ടി. ചൂഷണത്തിനെതിരെയായ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി കാർൾ മാർക്സും എംഗൽസും രൂപം കൊടുത്തതാണ് കമ്മ്യൂണിസം. ഇരുപതാം നൂറ്റാണ്ടെ ആദ്യം മുതൽ അവസാനം വരെ ലോകചരിത്രത്തെ ഏറെ സ്വാധീനിക്കുകയും ലോകചരിത്രത്തിൽ കൂടുതലൊക്കെ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു തത്വശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്ന് നമ്മൾ പറയുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അടിമത്വത്തിൻ്റെയും അജ്ഞതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയാനുള്ള ഒരു മോചന സമരത്തിൻ്റെ കാഹളമായിരുന്നു 1848 കാർൾ മാർക്സും എംഗൽസും ചേർന്ന് രൂപം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അല്ലെങ്കിൽ കമ്മ്യൂണിസം. ഭൗമിക പറുദീസയാണ് കമ്മ്യൂണിസം എന്നാണ് അവർ പറയുന്നത്. പൊതു ഉടമ വ്യവസ്ഥിതി, സ്വകാര്യ സ്വത്തിനോ വർഗ വ്യത്യാസങ്ങൾക്കോ ഇതിൽ സ്ഥാനമില്ല. തൊഴിലാളിയും മുതലാളിയുമില്ല, സമ്പന്നനും ദരിദ്രനുമില്ല. ഉൽപാദനം ഉപയോഗത്തിനു മാത്രം, ലാഭത്തിനു വേണ്ടിയല്ല.
എല്ലാവർക്കും അവരവരുടെ ആവശ്യം പോലെ, എല്ലാവരിൽ നിന്നും അവരവരുടെ കഴിവ് പോലെ. ഇതാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവർക്കും അവരവരുടെ ആവശ്യം പോലെ, എല്ലാവരിൽ നിന്നും അവരവരുടെ കഴിവ് പോലെ. വ്യക്തികളുടെ സ്വകാര്യ ലാഭം പരിഗണിക്കാതെ പൊതുനന്മയ്ക്കും ഉതകും വിധമുള്ള കൂട്ടായ്മയാണ് കമ്മ്യൂണിസത്തിൻ്റെ സവിശേഷതയെന്ന് അദ്ദേഹം പറയുന്നു. എല്ലാവരും സമത്വത്തിൽ ജീവിക്കുന്ന സുന്ദരമായ സാമൂഹ്യ വ്യവസ്ഥയാണ് കാർൽ മാർക്സ് വിഭാവനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പറുദീസ. ഇതാണ് കമ്മ്യൂണിസം എന്ന വാക്കുകൊണ്ട് കാർൽ മാർക്സ് അർത്ഥമാക്കുന്നത്. ഈ ഭാഗത്തെ മൂന്നാമത്തെ തലക്കെട്ടിൽ കമ്മ്യൂണിസത്തിൻ്റെ പരാജയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആറാമത്തെ പാഠത്തിൽ, രണ്ടാമത്തെ ഭാഗത്തിൽ, മൂന്നാമത്തെ ഹെഡിങ്ങിൽ കമ്മ്യൂണിസത്തിൻ്റെ പരാജയത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് കമ്മ്യൂണിസ്റ്റിൻ്റെ പരാജയം? 20th century ആരംഭത്തിൽ ദ്രുതഗതിയിൽ വളർച്ച പ്രാപിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 20th century അവസാനമായപ്പോഴേക്കും ആർക്ക് കണക്കൂട്ടാൻ കഴിയാത്ത വേഗത്തിൽ നിലംപതിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. എന്താണ്? 20th century ആരംഭത്തിൽ ദ്രുതഗതിയിൽ വളർച്ച പ്രാപിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 20th century അവസാനമായപ്പോഴേക്കും ആർക്കും കണക്ക് കൂട്ടാൻ പറ്റാത്ത വേഗത്തിൽ നിലംപതിച്ചു, തകിടം മറിഞ്ഞു, നിലംപൊത്തി. പോളണ്ട്, ഹംഗറി, കിഴക്കൻ ജർമ്മനി, ഉർബേനിയ, ചെക്കോസ്ലോവക്യ, ബൾഗേറിയ, അൽബേനിയ, സോവിയറ്റ് യൂണിയൻ, യൂഗോസ്ലോവിയ, ഇവിടെയെല്ലാം കമ്മ്യൂണിസം നിലംപതിച്ചു. ചൈനയുടെ കമ്മ്യൂണിസത്തിൻ്റെ മുതലാളിത്വം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ചൈനയിൽ കമ്മ്യൂണിസത്തിൻ്റെ മുതലാളിത്ത രൂപം എന്ന് വേണമെങ്കിൽ പറയാം. കമ്മ്യൂണിസം ആശയത്തിൽ വികലവും തെറ്റു നിറഞ്ഞതുമാണ് ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട്, കമ്മ്യൂണിസം പ്രയോഗത്തിൽ പരാജയമാണ്. മൂന്നാമതായി, തൊഴിലാളികൾ അനുഭവിച്ച യാതനകൾ ചൂഷണം ചെയ്യുകയാണ് കമ്മ്യൂണിസം ചെയ്യുന്നത്. നാലാമതായി, തൊഴിലാളി വർഗത്തോട് സ്നേഹവും അനുകമ്പയും മുതലാളി വർഗത്തോട് വിദ്വേഷവും വെറുപ്പും വെച്ച് പുലർത്തുന്നു. തൊഴിലാളിയെ ചൂഷണത്തിൽ നിന്നും സ്വതന്ത്രമാക്കുക, സ്വപ്ന പറുദീസ സൃഷ്ടിക്കുക, ഇതൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ആറാമതായി, മാനുഷികവും ധാർമ്മികവുമായ മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വികാരവേലിയേറ്റത്തിന് കഴിയാതെ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏഴാമതായി, വർഗസമര സിദ്ധാന്തം, നിരീശ്വരവാദം, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്ന നിലപാട്, മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ നിഹനം, സ്വകാര്യ സ്വത്ത് അവകാശവാദം, എല്ലാവരും സമന്മാരാകുന്ന സ്വപ്ന പറുദീസ, ഇതെല്ലാം ഇതിൽ കമ്മ്യൂണിസത്തിൻ്റെ പരാജയത്തിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. എങ്ങനെയാണ് കമ്മ്യൂണിസം പരാജയപ്പെട്ടത്? ആറേഴ് കാര്യങ്ങളാണ് ഈ പരാജയത്തിൻ്റെ മേഖലകളിൽ പറയുന്നത്. എന്താണ്? കമ്മ്യൂണിസം ആശയത്തിൽ വികലമായിരുന്നു, തെറ്റു നിറഞ്ഞതായിരുന്നു, പ്രയോഗത്തിൽ പരാജയപ്പെട്ടിരുന്നു, തൊഴിലാളികൾ അനുഭവിച്ച യാതനകളും ചൂഷണങ്ങളും കട്ടിയായിരുന്നു, തൊഴിലാളി വർഗത്തോട് സ്നേഹവും അനുകമ്പയും മുതലാളി വർഗത്തോട് വിദ്വേഷവും വെറുപ്പും പകയും വെച്ച് പുലർത്തി, തൊഴിലാളിയെ ചൂഷണത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുക, സ്വപ്നപർദ്ധ സൃഷ്ടിക്കുക, ഇതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ. ഇതൊന്നും സാധ്യമായില്ല. മാനുഷികവും ധാർമ്മികവുമായ മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വികാരവേലിയേറ്റത്തിന് കഴിയാതെ പോയി എന്നാണ് കമ്മ്യൂണിസ്റ്റിൻ്റെ പരാജയത്തിൽ നമ്മൾ കാണുന്നത്. വർഗസമരത്തിനും വർഗസമര സിദ്ധാന്തം, നിരീശ്വരവാദ ചിന്ത, ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്ന നിലപാട്, മനുഷ്യ സ്വാതന്ത്ര്യ നിഹനം, സ്വകാര്യ സ്വത്ത് അവകാശവാദം, എല്ലാവർക്കും സമന്മാരാകുന്ന സ്വപ്ന പറുദീസ, ഇതെല്ലാം തകിടം മറിഞ്ഞു എന്നാണ് നമ്മൾ കാണാനായിട്ട് കഴിയുന്നത്. ആറാമത്തെ പാഠത്തിലെ നാലാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്, മനുഷ്യനെ മനസ്സിലാക്കുവാൻ കാർൽ മാർക്സ് പരാജയപ്പെട്ടു. ദൈവത്തിൻ്റെ സ്ഥാനം മനുഷ്യൻ നൽകിക്കൊണ്ട് മനുഷ്യനാണ് പരമമായ യാഥാർത്ഥ്യം എന്ന് മാർക്സ് ചിന്തിച്ചു. മനുഷ്യനിൽ ദൈവികമെന്നോ ആത്മീകമെന്നോ ഉള്ള യാഥാർത്ഥ്യമില്ല. മനുഷ്യൻ ഭൗതിക യാഥാർത്ഥ്യം മാത്രമാണ്. മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും സമ്പത്തുമായി ബന്ധപ്പെടുത്തുന്നു. മനുഷ്യ പ്രകൃതിയുമായുള്ള ഉള്ളറകളിലേക്ക് ഇറങ്ങി അവിടെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ മാർക്സ് തീർത്തും പരാജയപ്പെട്ടു. മനുഷ്യ പ്രകൃതി അണിഞ്ഞൊരുങ്ങി സുന്ദരിപ്പട്ടം കെട്ടി മാർക്സിനെ കബളിപ്പിച്ചു കടന്നു പോകുന്നു എന്ന് ചില ചിന്തകന്മാർ പറയാറുണ്ട്. മുഖമൂടിക്കുള്ളിലെ വികൃത രൂപം മാർക്സ് കാണുന്നില്ല. റഷ്യയിലെ 70 years കമ്മ്യൂണിസ്റ്റ് ഭരണം വഴി മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് നാം വിസ്മരിക്കരുത്. സഹനങ്ങളും ദുരിതങ്ങളും അസ്വാതന്ത്ര്യവും പീഡനങ്ങളും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ കാണുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ഭക്ഷിക്കുക, വിശ്രമിക്കുക, ആക്രമിക്കുക, ലൈംഗിക ബന്ധം പുലർത്തുക, മനുഷ്യൻ്റെ മൃഗീയ ഭാവങ്ങളെയും മനുഷ്യ മനസ്സിൻ്റെ തിന്മയിലേക്കുള്ള ചാഴ്ചയിലേക്കും സംസ്കരിച്ചെടുക്കുവാൻ മാർക്സിന്
കയ്യിലൊന്നുമില്ലായിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ഭക്ഷിക്കുക, വിശ്രമിക്കുക, ആക്രമിക്കുക, ലൈംഗിക ബന്ധം പുലർത്തുക, മനുഷ്യരിലെ മൃഗീയ ഭാവങ്ങളെയും മനുഷ്യ മനസ്സിൻ്റെ തിന്മയിലേക്കുള്ള ചായ്ച്ചിലിനെയും സംസ്കരിച്ചെടുക്കാൻ മാർക്സിൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ആധ്യാത്മികത, മാനസികമായ വൈകാരികത, സാമൂഹ്യമായ ബൗദ്ധികത തലങ്ങളിലേക്കുള്ള മനുഷ്യവ്യക്തിയെ ഭൗതിക യാഥാർത്ഥ്യമായി മാത്രം ആര് തരംതാഴ്ത്തി? മാർക്സ് തരംതാഴ്ത്തി. മനുഷ്യ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം മനുഷ്യൻ്റെ മനംമാറ്റത്തിലൂടെ സംഭവിക്കേണ്ടതാണെന്നും, അങ്ങനെ മനുഷ്യവ്യക്തി തിന്മയിൽ നിന്ന് മോചിക്കപ്പെടുമ്പോൾ സമൂഹവും രാഷ്ട്രവും നന്മയിലേക്ക് ഉയരുമെന്നും, അതിനാൽ വിപ്ലവവും മനുഷ്യ മനസ്സിൻ്റെ തിന്മയ്ക്കെതിരാണെന്നും മനസ്സിലാക്കാൻ മാർക്സിന് കഴിഞ്ഞില്ല. മാർക്സ് പരാജയപ്പെട്ട മേഖലകളാണ്. അതാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. മാർക്സ് എവിടേക്കാണ് പരാജയപ്പെട്ടത്? എന്താണ്? മനുഷ്യ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം മനുഷ്യൻ്റെ മനംമാറ്റത്തിലൂടെ സംഭവിക്കേണ്ടതാണെന്നും, അങ്ങനെ മനുഷ്യവ്യക്തി തിന്മയിൽ നിന്ന് മോചിക്കപ്പെടുമ്പോൾ സമൂഹവും രാഷ്ട്രവും നന്മയിലേക്ക് വളരുമെന്നും, അതിനാൽ വിപ്ലവം മനുഷ്യ മനസ്സിൻ്റെ തിന്മയ്ക്കെതിരാണെന്നും മനസ്സിലാക്കുവാൻ കാറൽ മാർക്സ് പരാജയപ്പെട്ടു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അടിച്ചമർത്തലിലൂടെ, തോക്കൻകുഴലിലൂടെ മാർക്സിൻ്റെ ഭൗതിക പറുദീസ രൂപപ്പെടുകയില്ല എന്ന് ചരിത്രം തെളിയിച്ചു. ലോകരാജ്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ കുറേ രാജ്യങ്ങളുടെ പേര് മുമ്പേ പറഞ്ഞായിരുന്നല്ലോ. പോളണ്ട്, ഹംഗറി, ഈസ്റ്റ് ജർമ്മനി, റുമേനിയ, ചെക്കോസ്ലോവേക്യ, ബൾഗേറിയ, അൽബേനിയ, സോവിയറ്റ് യൂണിയൻ, യൂഗോസ്ലോവിയ, ഇവിടെയെല്ലാം കമ്മ്യൂണിസം പരാജയപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് എല്ലാ വശങ്ങളും പരാജയപ്പെട്ടു എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. അടിച്ചമർത്തലിലൂടെ, തോക്കൻകുഴലിലൂടെ മാർക്സിസ്റ്റ് ഭൗമിക പ്രതീസ രൂപപ്പെടുകയില്ല എന്ന് ചരിത്രം തെളിയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി എന്താണ് വർഗ സമര സിദ്ധാന്തം? ക്ലാസ് സ്ട്രഗിൾ അശാസ്ത്രീയവും വികലവുമാണ്. തൊഴിലാളി മുതലാളി മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുള്ളത്, നമ്മുടെ സമൂഹത്തിൽ അനേകം പേരുണ്ട്. കാർപ്പൻറ്റേഴ്സുണ്ട്, ടീച്ചേഴ്സുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പാസ്റ്റേഴ്സ് ഉണ്ട്, ബിഷപ്സ് ഉണ്ട്, ഫാർമേഴ്സ് ഉണ്ട്, പെസൻസ് ഉണ്ട്, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, ടെക്നോക്രാറ്റ്സ്, സയൻറ്റിസ്റ്റ് ഉണ്ട്. അപ്പം തൊഴിലാളിയും മുതലാളിയും എന്ന് മാത്രം വർഗീകരിച്ച് സമൂഹത്തെ കാണുന്നത് നല്ലതല്ല. വർഗ സമര സിദ്ധാന്തം അശാസ്ത്രീയവും വികലവുമാണ് എന്ന് ചരിത്രം നമുക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തൊഴിലാളിയുടെ രക്ഷയ്ക്കായി തൊഴിലാളി സംഘടിച്ച് മുതലാളിക്കെതിരെ യുദ്ധം ചെയ്തു നേടുന്ന സർവാധിപത്യം സോഷ്യലിസ്റ്റ് സമൂഹം രൂപീകരിക്കുവാൻ ആവശ്യമാണെന്നും, അതിന് പീഡനവും ഹിംസയും ഉപയോഗിച്ചുള്ള ഏതു മാർഗവും അനീതിപരമാണെന്നും, ഇതൊരു ശാസ്ത്രീയ സത്യമാണെന്നും മാർക്സ് പ്രഖ്യാപിച്ചു. പരസ്പര വൈരുദ്ധ്യമുള്ള രണ്ട് ശക്തികൾ തമ്മിലുള്ള വൈരുദ്ധ്യം സംഘടനത്തിനും മൂന്നാമതൊരു ശക്തി, അതാണ് സ്ഥിതിസമത്വ സുന്ദരമായ വ്യവസ്ഥിതി. ലോകത്തെങ്ങും വിപ്ലവം സംഘടിപ്പിക്കുക. 1917 റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം കിഴക്കൻ യൂറോപ്പിൽ സിദ്ധാന്തങ്ങൾ അടിച്ചേൽപ്പിച്ചു. കോടിക്കണക്കിന് ആണ്ടുകൾ പീഡനത്തിനിരയായി. 1917 മുതൽ 1978 വരെ 6 ദശകങ്ങൾ വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ വെടിവെച്ച് കൊന്നൊടുക്കുകയും പട്ടിണിക്കിട്ട് കൊന്നതും 15 കോടി ആളുകളെയാണ്. ഫിഗാറോ എന്ന് പറയുന്ന ഫ്രഞ്ച് പത്രം റിപ്പോർട്ട് ചെയ്തതാണ്. 1917 റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവവും കിഴക്കൻ യൂറോപ്പിൽ ഈ സിദ്ധാന്തങ്ങളെല്ലാം അടിച്ചേൽപ്പിച്ചപ്പോൾ കോടിക്കണക്കിന് ആളുകൾ പീഡനത്തിനിരയായി. 1917 മുതൽ 1978 വരെയുള്ള 6 ദശകങ്ങളിൽ വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ വെടിവെച്ച് കൊന്നൊടുക്കിയതും പട്ടിണിക്കിട്ട് കൊന്നൊടുക്കിയതും 15 കോടി ആളുകളാണെന്ന് ഫ്രഞ്ച് പത്രമായ ഫിഗാറോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചരിത്രപരമായ തെളിവുകളുണ്ട്. അപ്പം മനുഷ്യവർഗത്തെ മുതലാളി തൊഴിലാളി മർദ്ദക ചൂഷക വർഗങ്ങളായി മാർക്സ് വെട്ടിമുറിച്ചു. ഈ രണ്ട് വർഗങ്ങൾ മാത്രമല്ല സമൂഹത്തിലുള്ളത്. അധ്യാപകരുണ്ട്, ടീച്ചേഴ്സ്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പെസൻസ് ഉണ്ട്, അഗ്രികൾച്ചറിസ്റ്റുകളുണ്ട്, കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, ടെക്നോക്രാറ്റ്സ് ഉണ്ട്. ഇതെല്ലാം സമൂഹത്തിലെ വർഗങ്ങളാണ്. അപ്പൊ രണ്ട് സമൂഹങ്ങളെ മാത്രം
ഒന്നൊന്നിനെതിരായി തരംതിരിച്ചുകൊണ്ട്, ഒന്നിനെ ഒന്നിനെതിരായി തിരിച്ചുകൊണ്ട് വെറുപ്പിൻ്റെയും കോപത്തിൻ്റെയും സംഘട്ടനത്തിൻ്റെയും ആ ഒരു പശ്ചാത്തലം കാരണമാർ സൃഷ്ടിച്ചു. അതുവഴിയായി അനേകം പേർക്ക് ജീവഹാനി സംഭവിച്ചു. മനുഷ്യവർഗത്തെ മുതലാളി തൊഴിലാളി മർദ്ദക ചൂഷക വർഗങ്ങളായി മാർക്സ് വെട്ടിമുറിച്ചു. സാഹോദര്യത്തിൻ്റെ ഊഷ്മള ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള മനസ്സിൻ്റെ ദാഹം ഉപേക്ഷിച്ച് സിരകളിൽ വർഗവിദ്വേഷം അടിച്ചു കയറ്റി പട്ടാളത്തെ ഉപയോഗിച്ച് അദ്ദേഹം അനേകരെ വംശനാശം വരുത്തി. നീതിയും സ്നേഹവും സ്വാതന്ത്ര്യവും എന്നേക്കുമായി വേർപെടുത്തപ്പെട്ടു. സ്വേച്ഛാധിപത്യം, മനുഷ്യത്വരഹിതമായ പെരുമാറ്റങ്ങൾ, ചുരുക്കത്തിൽ മാർക്സിസത്തിൻ്റെ ചരിത്രവാദവും വൈരുദ്ധ്യാത്മവാദവും വർഗസമരവും വികലവും അശാസ്ത്രീയവുമാണെന്ന് നമ്മുടെ ഈ പാഠത്തിൽ നാം പഠിക്കുന്നതാണ്. അങ്ങനെ ആറാമത്തെ പാഠം രണ്ടാമത്തെ ഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം തികച്ചും താത്വികമായ ഒരു വിശകലനവും പഠനവുമാണ് ഇവിടെ നടന്നത്. മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ കൂടുതൽ വിശദമായ വിശകലനങ്ങളിലേക്കും ഉപസംഹാരത്തിലേക്കും കടക്കുമ്പോൾ സഭയുടെ നിലപാട് എന്താണ്, സ്വകാര്യ സ്വത്ത് ഒരു നിഷേധമാണോ, ആദിയായ കാര്യങ്ങളെ ഗൗരവമായിട്ട് നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും. അവസാന ഭാഗത്തിൽ കമ്മ്യൂണിസം സഭയുടെ നിലപാടുകളെക്കുറിച്ചും നിരീശ്വരവാദത്തെക്കുറിച്ചും ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നതിനെക്കുറിച്ചും മനുഷ്യവ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റോടുള്ള സഭയുടെ നിലപാടുകളെക്കുറിച്ചും അവസാന ഭാഗത്തിൽ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പം അതിനുവേണ്ടി നമുക്ക് കാതോർക്കാം. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ പാഠഭാഗം നന്നായി വായിക്കുക. കാർൾ മാർക്സിനെ കുറിച്ച്, എംഗൽസിനെ കുറിച്ച്, അതുപോലെ തന്നെ തത്വചിന്തകന്മാരായ എഴുത്തുകാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് നോട്ടിൽ കുറിപ്പെഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.